ടിവിഎൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 years മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നമസ്കാരം, തുഞ്ചംഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബി ജെ പിയുടെ വർഗീയതയുമായി സമരസപ്പെടുന്ന ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ തിരൂരിൽ. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്നവരെ സർക്കാർ കൈവിടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. ജില്ലാ സെക്രട്ടറിയായി ഇ എൻ മോഹൻദാസ് തന്നെ തുടരും. ഉദ്ഘാടനത്തിനൊരുങ്ങി തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ എന്റെ പിതാവിന്റെ പേരുള്ള ഏറ്റവും ഉന്നതമായ സ്മാരകമെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. വാളയാർ സിബിഐ കുറ്റപത്രം നീതി നിഷേധത്തിന്റെ തുടർച്ച. വിമൻസ് ജസ്റ്റിസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ബി ജെ പിയുടെ വർഗീയതയുമായി സമരസപ്പെടുന്ന ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ തിരൂരിൽ പറഞ്ഞു. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എപ്പോൾ മുതൽ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നോ അപ്പോൾ മുതൽ കോൺഗ്രസിന് ശോഷണം സംഭവിച്ചു. ലീഗിനും ഇതേ അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്നവരെ സർക്കാർ കൈവിടില്ല എന്നും മുഖ്യമന്ത്രി തിരൂരിൽ പറഞ്ഞു. എപ്പോൾ മുതൽ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നു അപ്പോൾ മുതൽ കോൺഗ്രസിന് ശോഷണം സംഭവിച്ചുവെന്നും ലീഗിനും ഇതേ അവസ്ഥയാണ് വരാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി തിരൂരിൽ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്ര നിലപാടിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വർഗീയത മറ്റൊരു വർഗീയത കൊണ്ട് എതിർക്കാൻ ശ്രമിച്ചാൽ നാടിന്റെ മതനിരപേക്ഷതയ്ക്കും ജനങ്ങളുടെ ഐക്യത്തിനും ഗുണകരമല്ല എന്നും, എന്നാൽ ചിലർ വർഗീയ കലാപം ഉണ്ടായാൽ നല്ലത് എന്ന് ചിന്തിക്കുകയാണെന്നും, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അതിലൂടെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചില വർഗീയ സംഘടനകളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു ഘട്ടത്തിലും കോൺഗ്രസിന് അത് കഴിഞ്ഞില്ല. സ്വയം വിനാശത്തിലേക്ക് പോയി. വെളിച്ചം കെടുത്തുന്നു എന്ന് മാത്രമല്ല, അത് സ്വയം നശിക്കുന്നു എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ. ആ മട്ടിലായി. എന്താ നിങ്ങളുടെ സ്ഥിതി? നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിക്കുന്നുണ്ടോ പാഠം? കുറച്ച് നാൾ മുൻപല്ലേ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പഴയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന്
ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പലർക്കും ഒരുതരം പ്രത്യേക വികാരം ചില ഘട്ടത്തിലുണ്ടാകാറുണ്ട്. പഴയ കഥയാണ്, ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവമാണല്ലോ. എന്താ ഇപ്പോൾ അടുത്ത നാളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്. ആരെങ്കിലും ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ ആരാണ്? നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പറയാറുണ്ടോ എന്തെങ്കിലും? അതാണോ ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ട കാര്യം? നിങ്ങൾ ആര് എന്നല്ലോ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനമെന്ത്? നിങ്ങൾ ഹിന്ദുവിന്റെ മാത്രമാണോ? ഈ രാജ്യത്തെ അനേകം മതങ്ങൾ, ആ മതങ്ങളുടെ എല്ലാം ആളായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തോ രാഷ്ട്രീയ നേതാവ്? CPIM ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ സ്വാഗതം ആശംസിച്ച പൊതുസമ്മേളനത്തിന് ഇ എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി അബ്ദുറഹിമാൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ വിജയരാഘവൻ, എളമരം കരീം, സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി പി സക്കറിയ, വി പി അനിൽ, വേലായുധൻ വള്ളിക്കുന്ന്, കൂട്ടായി ബഷീർ, എ ശിവദാസൻ, വി എം ഷൗക്കത്ത്, വി പി സാനു, വി പി സോമസുന്ദരൻ, വി ടി സോഫിയ, കെ ഭാസ്കരൻ, സി പി റംല, അഡ്വക്കറ്റ് പി ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കയിൽ ഒഴൂർപ്പറമ്പിൽ ആയിഷ സാജിദ, ചെറിയമുണ്ടം റിസ റിയാസ, വെട്ടം പച്ചാട്ടിരി നീതു നാരായണൻ എന്നീ കുട്ടികൾ വരച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം കുട്ടികൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. ടിവിഎൻ ന്യൂസ്, തിരൂർ. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. ജില്ലാ സെക്രട്ടറിയായി വീണ്ടും ഇ എൻ മോഹൻദാസ് തന്നെ തുടരും. ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഇ എൻ മോഹൻദാസ് വീണ്ടും നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഇ എൻ മോഹൻദാസ് വീണ്ടും നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി പി ശ്രീരാമകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനം പ്രധാനമായും എടുത്ത ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു 21 ഇന പ്രവർത്തന പരിപാടിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. ഇന്നലെയും മിനിയാന്നുമായി പ്രതിനിധികൾ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പാർട്ടിയുടെ വിപുലീകരണത്തിന്, അതുപോലെ പാർട്ടി സംഘടനയുടെ കെട്ടുറപ്പ് ശക്തമാക്കുന്നതിന് സഹായകരമായ 21 കർമ്മ പരിപാടികളാണ് ജില്ലാ സമ്മേളനം രൂപം കൊടുത്തിട്ടുള്ളത്. ആ കർമ്മ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് പാർട്ടി ജില്ലാ കമ്മിറ്റിയെ ജില്ലാ സമ്മേളനം ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വർഗീയതയെ ചെറുക്കുക, മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക, സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കുക, തിരൂർ തുഞ്ചംപറമ്പിനെ ഭാഷാ ഗവേഷണ കേന്ദ്രമായി ഉയർത്തുക, നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക, പൊതുമേഖലയെ നിലനിർത്തുക, മലബാറിനോടുള്ള റെയിൽവേ അവഗണന അവസാനിപ്പിക്കുക, ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക, ദേശീയ ഗ്രാമ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, ഓരാടം പാൽ ആരംഭിക്കുക, മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണം, വനമൃഗ ഭീഷണിയിൽ നിന്നും മനുഷ്യരുടെ ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രതിഷേധമുയർത്തുക, ജില്ലയിലെ ടൂറിസം വികസനം ത്വരിതപ്പെടുത്തുക, മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തി മെഡിക്കൽ കോളേജിന്റെ വികസനം വേഗത്തിലാക്കുക എന്നീ പ്രമേയങ്ങളാണ് മലപ്പുറം ജില്ലാ CPIM സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടത്. തിരൂരിൽ ചേർന്ന ജില്ലാ സമ്മേളനം 38 അംഗങ്ങളുടെ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 8 പുതുമുഖങ്ങളുമാണ്. ബാക്കി നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തന്നെയാണ് ഉൾപ്പെടുത്തിയത്. PK മുബഷീർ, KE ശ്യാംപ്രസാദ്, E സിന്ധു, E K ആയിഷ, T സത്യൻ, T രവീന്ദ്രൻ, MP അൽവി, K മജ്നു, C ദിവാകരൻ, V ശശികുമാർ എന്നിവരാണ് 8 പുതുമുഖങ്ങൾ. 6 ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി. P വാസുദേവൻ, T K ഹംസ, T P ജോർജ് എന്നിവർ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടും IT നജീബ്, CH ആഷിഖ്, അസൈൻ കാരാട്ട് എന്നിവർ പുതുമുഖങ്ങൾക്കും വേണ്ടിയുമാണ് കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞുമാറിയത്. 26 പ്രതിനിധികളെയും 4 പ്രതിനിധികളെയും സംസ്ഥാന സമ്മേളനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. E N മോഹൻദാസ്, P ശ്രീരാമകൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. TVN ന്യൂസ്, തിരൂർ. ഒരു നാടിനെ മുഴുവൻ ഉത്സവ പ്രതിനിധിയിലാക്കിക്കൊണ്ട് സൊരലയ കനുവ ഇട്ടിലാക്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നടത്തിയ ബിരിയാണി ചലഞ്ചിന് കൊടിയിറങ്ങി. ചലഞ്ചിലൂടെ സ്വരൂപിച്ച ഫണ്ട് മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 30 ഇട്ടിലാക്കലിലും പരിസരങ്ങളിലും കലാകായിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുൻനിരയിലുള്ള ക്ലബ്ബാണ് സ്വരലയ. 100 പൊതുപ്രവർത്തകരും സാമൂഹ്യ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ് 2 സ്വരലയ കനുവിന്റെ വേദി സന്ദർശിച്ച് ആശംസകൾ നേർന്നത്. വളരെ നേരത്തെ തന്നെ തികഞ്ഞ ആസൂത്രണത്തോടുകൂടി ബിരിയാണി ഓർഡർ ചെയ്ത് എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുവാൻ സംഘാടകർക്ക് സാധിച്ചു. 1200 ബിരിയാണി പാക്കുകളാണ് പ്രവർത്തനത്തിലൂടെ വിതരണം ചെയ്തത്. പൊതുജന പങ്കാളിത്തം കൊണ്ടും നാട്ടുകാരുടെ അകമഴിഞ്ഞ
സഹകരണം കൊണ്ടും ശ്രദ്ധേയമായ പരിപാടിയായി ബിരിയാണി ചലഞ്ച് മാറി. ഇതിൽ നിന്ന് സ്വരൂപിക്കുന്ന ഫണ്ട് മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആദ്യ വിൽപ്പന ആബിത്തങ്ങൾ നിർവഹിച്ചു. ജബ്ബാർ, സെമീർ, ഹസീബ് കെസി, അബ്ദുറഹ്മാൻ കെസി, കെ പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ, യാസിർ എം, സൈഫുദ്ദീൻ പി, കുഞ്ഞാപ്പു ബി, ലത്തീഫ് കെ പി, മുസ്തഫ കുന്നശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ടിവി ന്യൂസ്, തിരൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 137 മെഴുകുതിരികൾ തെളിയിച്ച് ആഘോഷിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 137 മെഴുകുതിരികൾ തെളിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി പ്രഭാകരൻ, സി എം പുരുഷോത്തമൻ മാസ്റ്റർ, സി പി നാണു, സരസ്വതി ടീഷ, നാലകത്ത് ഷമീന, എം എൻ ഉഷ, സതക് നാലകത്ത് എന്നിവർ നേതൃത്വം നൽകി. ടിവി ന്യൂസ്, തിരൂർ. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020, 81368305230. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചാ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകളിലേക്ക്. തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഏറ്റവും ഉന്നതമായ സ്മാരകമെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടന സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചു. മുസ്ലിം ലീഗ് പാർട്ടി നിർധനരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തങ്ങളുടെ സ്മാരകമായി ഭൈത്തുർമ വീടുകൾ നൽകി. എന്നാൽ സഹകരണ മേഖലയിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തങ്ങൾ ഏറെ സ്നേഹിക്കുന്ന തീരദേശത്ത് സർവസജ്ജമായി സ്ഥാപിക്കപ്പെട്ടത് തന്റെ പിതാവിനുള്ള ഏറ്റവും ഉന്നതമായ സ്മാരകമായി ഞാൻ കാണുന്നു എന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തിരൂരിൽ പറഞ്ഞു. നമുക്കും ഒരു ആഗ്രഹമുണ്ടാവും, പിതാവിന്റെ പേരിൽ എന്തെങ്കിലും സ്മാരകങ്ങൾ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പല സംരംഭങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രൂപീകൃതമായിട്ടുണ്ടെന്ന്. അദ്ദേഹം മരണപ്പെട്ട് ഒരു വർഷത്തിനകം ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്റ്റാമ്പ് ഇറക്കി. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പാർലമെൻ്ററി ഡെസിഗ്നേഷനിലൊന്നും ഇരിക്കാത്ത, അല്ലെങ്കിൽ അത്തരം അധികാരത്തിലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അപൂർവമായി കിട്ടുന്ന ഒരു അംഗീകാരമായി അദ്ദേഹം നമ്മൾ കാണാൻ സാധിച്ചു. തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടന സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ അബ്ദുറഹിമാൻ രണ്ടത്താണി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് പാണക്കാട് സയ്യിദ് കുടുംബമാണ്. ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണെങ്കിലും, സാജിദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും, മുനവർ അലി ശിഹാബ് തങ്ങളാണെങ്കിലും അവരൊക്കെ തന്നെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സമ്പൂർണ്ണ യോഗം നടന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിൻ്റെ, അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ പുതിയ വീട്, അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം.
ആ ഹൗസ് വാമിങ്ങിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, പാണക്കാട്ടെ പുതിയ വീട്ടിലെ ആ മീറ്റിംഗ് ഹാളിൽ നടന്ന ആദ്യത്തെ യോഗം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൻ്റെ യോഗമായിരുന്നു എന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്വാഗതം പറഞ്ഞു. തിരുത്തുഞ്ചപ്പറമ്പിന് സമീപം എറ്റിരിക്കടവിൽ 7 ഏക്കർ സ്ഥലത്ത് 80 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആശുപത്രി 26 ഫെബ്രുവരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. യോഗത്തിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, M അബ്ദുള്ളക്കുട്ടി, വെട്ടം ആലിക്കോയ അമ്മേങ്ങര അബ്ദുള്ളക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. CEO ഡോക്ടർ രാജു ജോർജ് നന്ദി പറഞ്ഞു. പാണക്കാട് ശൈദ ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. TVN ന്യൂസ്, തിരൂർ. വാളയാർ നീതിനിഷേധത്തിനെതിരെ വിമൻസ് ജസ്റ്റിസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താനാളൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിമൻസ് ജസ്റ്റിസ് മലപ്പുറം വൈസ് പ്രസിഡന്റ് മീനു മുംതാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാതെ പോലീസും സർക്കാരും ഇരകൾക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും സമരം ആവശ്യപ്പെട്ടു. വാളയാറിലെ ദളിത് പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ 5 വർഷം കഴിഞ്ഞ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. പീഡനത്തെ തുടർന്ന് സഹോദരിമാർ ആത്മഹത്യ ചെയ്തെന്ന പോലീസ് കണ്ടെത്തലിൽ തന്നെയാണ് CBI എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് വുമൺ ജസ്റ്റിസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനാളൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വുമൺ ജസ്റ്റിസ് മലപ്പുറം വൈസ് പ്രസിഡന്റ് മിനു മുംതാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോ നഷ്ടപ്പെട്ട് നീതിക്കു വേണ്ടി എല്ലാ മേഖലകളിലും ചെന്നുകൊണ്ട് സർക്കാരിനോടും പോലീസ് ഏമാന്മാരോടും CBIയുടെ വരെ അടുത്തെത്തിയ ഈ കേസ് 5 കൊല്ലം കഴിയുമ്പോഴും പറയുന്നു കുറ്റപത്രം ഇരകൾക്കെതിരെയാണ്. അതുപോലെ ഈ പിഞ്ചു മക്കൾ ആത്മഹത്യയാണ് എന്ന വക്കീലേക്കാണ് CBI പോലും എത്തിച്ചേർന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കുറ്റപത്രം ഇവിടെ സമ്മതിക്കാൻ കഴിയില്ല എന്നാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് പറയാനുള്ളത്. വാളയാറിൽ നീതിനിഷേധം ആവർത്തിക്കുകയാണെന്നും പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാതെ പോലീസും സർക്കാരും ഇരകൾക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും സമരം ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിക്ക് വുമൺ ജസ്റ്റിസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സലീന അന്നാര, മുനീറ താനൂർ, വുമൺ ജസ്റ്റിസ് താനൂർ മണ്ഡലം കൺവീനർ ലെയ്ല, ജമീല കുന്നുംപുറം, മറിയമോൾ, സഫിയ സൈനബ തുടങ്ങിയവർ നേതൃത്വം നൽകി. TVN ന്യൂസ്, തിരൂർ. വാളയാർ CBI കുറ്റപത്രം നീതിനിഷേധത്തിന്റെ തുടർച്ചയെന്നാരോപിച്ച് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മങ്കടയിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് നസീറ ബാനു ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ഒത്തുകളിയാണ് വ്യക്തമാകുന്നതെന്ന് നസീറ ബാനു ആരോപിച്ചു. വാളയാർ സഹോദരിമാർ ആത്മഹത്യ ചെയ്തതാണെന്ന പോലീസ് പാഷ്യം ശരിവച്ച CBI കുറ്റപത്രം നീതിനിഷേധത്തിന്റെ തുടർച്ചയാണെന്നാരോപിച്ച വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മങ്കടയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് നസീറ ബാനു ഉദ്ഘാടനം ചെയ്തു. CBIയും ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതെന്ന പോലീസ് പാഷ്യം ശരിവച്ച കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ഒത്തുകളിയാണ് വ്യക്തമാകുന്നത്. സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതാണെന്ന വാദം. കൊന്ന് കെട്ടിത്തൂക്കിയവരെയും ഒത്താശ ചെയ്തവരെയും രക്ഷപ്പെടുത്താനുള്ള കുൽസിത ശ്രമം, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് നീതിയെന്നും അകലെയാണെന്ന യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. വീണ്ടും നീതിക്ക് വേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അമ്മയ്ക്കൊപ്പം വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജസീല കൂട്ടിലങ്ങാടി, സാബിറ ഹുസൈൻ, ഖദീജ ടീച്ചർ, സാബിറ നസീറ, കടന്നമണ്ണ, നജ്മ CT, ജസീല TT എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. TVN ന്യൂസ്, മംഗള. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വർഗീയതയുമായി സമരസപ്പെടുന്ന ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ തിരൂരിൽ. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്നവരെ സർക്കാർ കൈവിടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. ജില്ലാ സെക്രട്ടറിയായി EN മോഹൻദാസ് തന്നെ തുടരും.
ഉദ്ഘാടനത്തിനൊരുങ്ങി തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ എൻ്റെ പിതാവിൻ്റെ പേരുള്ള ഏറ്റവും ഉന്നതമായ സ്മാരകമെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. വാളയാർ സി ബി ഐ കുറ്റപത്രം നീതി നിഷേധത്തിന്റെ തുടർച്ച, വിമൻസ് ജസ്റ്റിസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ മനസ്സുപോലെ ആകർഷകമായ ഓഫറുകളോടെ എം ജി എമ്മിൽ നിന്നും സ്വന്തമാക്കൂ. എം ജി എം മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചാ, ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അതൊക്കെ വേണ്ടല്ലോ. ആയില്ലേ. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.